ഹായ് ഓൾ വെൽക്കം ബാക്ക് സോ നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ ഒരു സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഫംഗ്ഷൻ പ്രോഗ്രാം എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇത് വേറൊരു സ്റ്റൈലാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എ ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ ഒരു വാല്യൂനെ നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഇവിടെ വിത്തൌട്ട് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞേക്കുന്നത് അതായത് എന്താണ് ആർഗ്യുമെന്റിനെ നമ്മൾ കൊടുക്കുന്നില്ല ആർഗ്യുമെന്റ്സുകൾ ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല പക്ഷേ ഒരു വാല്യൂനെ ഇവിടെ റിട്ടേൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് അല്ലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്തു ഹാഷിംഗ്ലൂഡ് എസ് ടി ഡി എ ഡോട്ടച്ച് ഹാഷിംഗ്ലൂഡ് കോണിയോ ഡോട്ട് എച്ച് ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഇൻഡ് സ്ക്വയർ കണ്ടോ അപ്പൊ ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു സോ ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫങ്ഷൻ ഡിക്ലറേഷൻ സോ ഇത് ഫങ്ഷൻ ഡിക്ലറേഷൻ ആണ് ഡി എൽ സി ആർ ഓക്കെ ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തേക്കുന്ന എങ്ങനെയാണ് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇവിടെ ആർഗ്യുമെന്റുകൾ ഒന്നും ഇല്ല നോക്കുക ഇവിടെ ഈ സ്ക്വയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ടേക്കുന്ന പരാന്തസീസിന് നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല സോ അതുകൊണ്ടാണ് ഇവിടെ വിത്തൌട്ട് ആർഗ്യുമെന്റ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് വിത്തൌട്ട് ആർഗ്യുമെന്റ് ഇനി എന്താ പറഞ്ഞേക്കുന്നത് വിത്ത് റിട്ടേൺ വാല്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ വിത്ത് റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തോ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നുള്ള സോ അത് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജിയർ വാല്യുവിനെയാണ് സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞ ഫങ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ഇൻഡ് എന്ന് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇന്റീജിയർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിന്റെ മീനിങ് അപ്പൊ ഇവിടെ ആർഗ്യുമെന്റുകളൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ഒരു ഇന്റീജിയർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഡിക്ലറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഫങ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ നോർമലി എഴുതുന്നത് എങ്ങനെയാണ് മെയിനിന് മോളിലാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ എഴുതുന്നത് ഓക്കെ ഇനി നമ്മൾ വോയിഡ് മെയിൻ എഴുതി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് വോയിഡ് മെയിൻ അതിനുള്ളിൽ ഓപ്പൺ ബ്രൈസസ് ഓപ്പൺ റൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യും ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഇതിനകത്തേം ഒരു വേരിയബിളിനെ യൂസ് ചെയ്യുന്നുണ്ട് ആ വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലോട്ട് ഏരിയ സോ ആക്ച്വലി ഇവിടെ ഒരു സെമിക്കോളൻ ഉണ്ട് ഞാൻ സെമികോളൻ ഇടാൻ മറന്നുപോയതാണ് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ സെമിക്കോളം മസ്റ്റായിട്ടും വേണം ഓക്കെ ഇവിടെ ഉണ്ട് അപ്പൊ വോയിഡ് ഏരിയ സോറി ഫ്ലോട്ട് ഏരിയ സോ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ട് അതിന്റെ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് ഓക്കെ ലാസ്റ്റ് നമ്മൾ മസ്റ്റ് ആയിട്ട് കോളിന് ഇടണം ഓക്കെ ഞാൻ ഇവിടെ ഇടാൻ മറന്നു പോയതാണ് അപ്പൊ നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആ കൊടുത്തേക്കുന്നത് അല്ലേ എന്താണ് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഓഫ് ദ സ്ക്വയർ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാമാണിത് അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാമാണ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് വരും പ്രിന്റ് ചെയ്ത് വരും അതായത് ഇങ്ങനെ വരും അല്ലേ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്ത് വന്നു ഓക്കെ നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കാണ് എക്സിക്യൂഷനെ കൺട്രോൾ പോകുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താ ഏരിയ ഈക്വൽ ടു സ്ക്വയർ എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഈ സ്ക്വയർ എന്ന് കണ്ടെ ഈ ഞാൻ ഈ വരയ്ക്കുന്ന ഇത്രയും പോർഷൻ ഇതാണ് എന്ത് ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞ ഫങ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത് സോ ഇതാണ് ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഇവിടെ ഈ ചെയ്തേക്കുന്ന കിട്ടുന്ന വാല്യൂ ഈ ഫങ്ഷൻ കോൾ ചെയ്തിട്ട് ഈ ഫങ്ഷൻ എന്തോ ചെയ്യുന്നുണ്ട് ഈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ് അതിനെ സേവ് ചെയ്യാനാണ് നമ്മൾ ഏരിയ ഈക്വൽ ടു എന്ന് എഴുതിയിരിക്കുന്നത് ഓക്കെ ഈ ഫങ്ഷൻ ചെയ്ത് കിട്ടുന്ന ഫൈനൽ വാല്യൂവിനെ സേവ് ചെയ്യാനാണ് നമ്മൾ ഏരിയ ഈക്വൽ ടു എന്ന് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പം ആക്ച്വലി കോൾ എന്ന് പറയുന്നത് ഇത്രയും സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നു അല്ലെ അതായത് ഇവിടെ നമ്മൾ ഓപ്പൺ പാരാന്തീസ് ക്ലോസ്ഡ് പാരാന്തീസ് നമ്മൾ കൊടുത്തേക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക ഈ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എന്ത് സംഭവിക്കും എക്സിക്യൂഷന്റെ കൺട്രോൾ ഇതിന്റെ ഡെഫിനിഷനിലേക്ക് ജംബ് ചെയ്തു പോകും ഓക്കെ അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ എവിടെയാണ് കിടക്കുന്നത് നേരെ മെയിൻ കഴിഞ്ഞിട്ട് നേരെ ലാസ്റ്റ് കണ്ടോ ഇവിടെയാണ് സോ ഇങ്ങോട്ടാണ് എക്സിക്യൂഷന്റെ കൺട്രോൾ വരുന്നത് ഓക്കെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്താണ് ഇത് നമ്മുടെ ഫംഗ്ഷൻ ഇത്രയും നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് അല്ലെ അപ്പൊ ഇവിടെ മുതൽ മുതല് ഇവിടെ വരെ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഫംഗ്ഷനിലെ ഉള്ളിലേക്ക് വരുന്നു ഉള്ളിലേക്ക് വരുമ്പോഴും നമ്മൾ ഈ ഹെഡർ എന്താണോ എഴുതിയത് അതുപോലെ തന്നെയാണ് നമ്മൾ ഡെഫിനിഷന്റെ ഹെഡർ എഴുതുന്നത് അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണോ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാ ഫംഗ്ഷൻ ഡെഫിനേഷന്റെ ഹെഡർ നമ്മൾ എഴുതുന്നത് പക്ഷെ ഇവിടെ നമ്മൾ സെമീ കോളിന് ഇടത്തില്ല അല്ലെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ സെമി കോളിന് ഇടും നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുമ്പോൾ സെമി ഇടും പക്ഷെ നമ്മൾ ഹെഡർ ഫംഗ്ഷന്റെ ഡെഫിനിഷന്റെ അവിടെ നമ്മൾ ഹെഡർ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ സെമി കോളിന് ഇടത്തില്ല ഓക്കെ ദെൻ ഇത് ഇത് ഉള്ളിലേക്ക് വരും അല്ലെ ഇത് നോക്കുമ്പോൾ ഇതാണ് ഡെഫിനേഷൻ അപ്പോൾ എക്സിക്യൂഷന്റെ കൺട്രോൾ ഇതിനുള്ളിലേക്ക് വരും ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ സൈഡ് സൈഡെന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ അകത്തേക്ക് വരുമ്പോൾ എന്താണ് എൻ്റർ ദ ലെങ് ഓഫ് ദി സൈഡ് ഇൻ മീറ്റേഴ്സ് അപ്പൊ ഇത് നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിക്കും അല്ലെ അപ്പൊ അടുത്ത പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഇതാണ് എന്റർ ദ ലെങ് കണ്ടോ എൻ്റർ ദ ലെങ് ഓഫ് ഓഫ് ദി സൈഡ് ഇൻ മീറ്റേഴ്സ് ഓക്കെ അപ്പൊ ഇത് നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിച്ചു നെക്സ്റ്റ് എന്ത് ചെയ്യും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷൻ വരും എക്സിക്യൂഷന്റെ കൺട്രോൾ വരുമ്പോൾ എന്താണ് സ്കാന സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ ആണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സൈഡ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സൈഡ് സ്കാൻ ചെയ്തെടുത്തു അപ്പൊ ഞാൻ ഇപ്പോൾ സപ്പോസ് ഒരു വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം ഒരു കൊടുത്ത വാല്യൂ എന്ന് പറഞ്ഞപ്പോ ആണ് സോ ഇവിടെ ഞാൻ ടെൻ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഞാൻ കൊടുത്തത് ഇൻപുട്ട് കൊടുത്തത് സോ ആ ടെൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ആ ടെൻ എന്ന് പറഞ്ഞ സൈഡ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു ഓക്കെ അപ്പൊ എന്ത് ചെയ്തു സൈഡ് സൈഡ് കിട്ടി അല്ലെ അപ്പൊ നമുക്ക് ടെൻ എന്ന് പറഞ്ഞ സൈഡ് കൊടുത്തേക്കുന്നത് ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷന്റെ കൺട്രോൾ വരും അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട് കണ്ടോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടെ വിത്ത് റിട്ടേൺ അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ റിട്ടേൺ സൈഡ് ഇന്റ് സൈഡ് എന്നാ അപ്പൊ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ സൈഡിലെ വാല്യൂ എന്താണ് ടെൻ ആണ് അപ്പൊ ടെൻ ഇന് ചെയ്യും അല്ലെ അപ്പൊ ടെൻ ഇന്റു ടെൻ ചെയ്ത് കിട്ടുന്ന ആ വാല്യൂനെയാണ് റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ ടെൻ ഇന്റു ടെൻ ചെയ്ത് കിട്ടുന്ന വാല്യൂനെയാണ് ഇവിടെ നിന്ന് നേരെ റിട്ടേൺ ചെയ്യുന്നത് അപ്പം ആ ടെൻ ഇന്റു ടെൻ എന്ന് പറയുന്നത് എന്താ ഹൺഡ്രഡ് ആണ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ ഹൺഡ്രഡ് ആണ് വാല്യൂ എന്ന് പറയുന്നത് സോ അതിനെ നേരെ റിട്ടേൺ ചെയ്യുന്നു ആ വാല്യൂനെ അപ്പം ഈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് വിചാരിക്കും അപ്പൊ ഈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ് ഇൻറ്റീജർ വാല്യൂ ആണ് അല്ലെ അപ്പം റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയറിന്റെ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇവിടെ ഇൻഡെന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഫൈനലി ഈ ഒരു ഫങ്ഷന് ഏത് ടൈപ്പിലെ വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈയൊരു ഫങ്ഷന്റെ റിട്ടേൺ ടൈപ്പ് നമ്മൾ എഴുതുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇൻഡ് സ്ക്വയർ എന്ന് എഴുതിയേക്കുന്നത് കാരണം സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തോ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജിയർ ആയതുകൊണ്ടാണ് ഇൻഡ് സ്ക്വയർ എന്ന് എഴുതിയത് സോ ആക്ച്വലി ടെൻ ഇൻറ്റു ടെൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് കിട്ടുന്നത് ആ ഹൺഡ്രഡ് എന്താണ് അതൊരു ഇൻറ്റീജിയർ വാല്യൂ ആണ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഇൻറ്റീജിയർ വാല്യൂനെയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് അത് എങ്ങോട്ട് റിട്ടേൺ ചെയ്യും നേരെ മെയിനിലേക്ക് റിട്ടേൺ ചെയ്യും മെയിനിലേക്ക് വന്നിട്ട് ഇവിടേക്ക് വരും അതായത് ഈ ഫങ്ഷൻ കോളിന്റെ അങ്ങോട്ടായിരിക്കും വരിക എന്നിട്ട് ആ കിട്ടിയ നൂറ് എന്ന് പറഞ്ഞ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂവിനെ ഏരിയയിലേക്ക് എന്ത് ചെയ്യും സേവ് ചെയ്യും അതുകൊണ്ടാണ് ഏരിയ ഈക്വൽ ടു സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് അതായത് സ്ക്വയർ എന്ന് പറഞ്ഞ ഫങ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അതിന്റെ ഡെഫിനേഷനിലേക്ക് പോയി എന്നിട്ട് അത് എന്തോ ചെയ്തു ആ കിട്ടിയ തിരിച്ചു കിട്ടിയ വാല്യൂവിനെ ഏരിയയിലേക്ക് സേവ് ചെയ്യാനാണ് പറയുന്നത് അതുകൊണ്ടാണ് ഏരിയ ഈക്വൽ ടു സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇത്രയും ചെയ്തെടുത്തുനിന്ന് കിട്ടിയ വാല്യൂവിനെ ഇപ്പറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സേവ് ചെയ്യാനാ പറയുന്നത് അപ്പൊ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂനെ ഏരിയയിലേക്ക് സേവ് ചെയ്യും ഓക്കെ ഏരിയയിലേക്ക് സേവ് ചെയ്തു ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏരിയ എന്ന് പറയുന്നത് ഫ്ലോട്ടായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ വാല്യൂ അപ്പോൾ ആക്ച്വലി ആ ഇന്റീജറിനെ ഫ്ലോട്ടിലേക്ക് എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത് ഇന്റേണലി കൺവേർട്ട് ചെയ്തോളൂ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല അത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അതിനെ കൺവേർട്ട് ചെയ്തോളൂ ഓക്കെ ഇനി നമുക്ക് പ്രിന്റ് ചെയ്തു വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇത്രയും കഴിഞ്ഞു ഇത്രയും കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇപ്പൊ മെയിനില ാണ് എക്സിക്യൂഷന്റെ കൺട്രോൾ നിൽക്കുന്നത് അല്ലെ ഇപ്പുറത്തൊന്ന് ജമ്പ് ചെയ്ത് മെയിനിലേക്ക് വന്നു ആ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂനേം കൊണ്ടാണ് കൺട്രോൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ആ എന്ന് പറഞ്ഞ വാല്യൂ ഏരിയയിലേക്ക് സേവ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു അല്ലെ പ്രിന്റ് ചെയ്ത് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും സോ ഏരിയ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് കണ്ടോ ഇതാണ് വാല്യൂ വരുന്നത് ഹൺഡ്രഡ് പോയിന്റ് സീറോ 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 ആ പോയിന്റ് കഴിഞ്ഞാൽ അത്ര അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മളിവിടെ ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലയർ ചെയ്തേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും നൂറിനെ അതിന്റെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇട്ട് കുറച്ച് സീറോ അങ്ങോട്ട് കൊടുക്കും അപ്പം ഫ്ലോട്ടായി അല്ലെ അങ്ങനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത വാല്യൂ ഇങ്ങനെ വന്നത് ഓക്കെ ഇനി അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മുടെ ഏരിയ ഏരിയ ഓഫ് ദി സ്ക്വയർ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി നെക്സ്റ്റ് എന്ത് ചെയ്യും ഗെറ്റ് സി എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് അല്ലെ അപ്പൊ അവിടെ വെച്ച് നമ്മുടെ പ്രോഗ്രാം ഏകദേശം സെറ്റ് ആയി അപ്പൊ ലാസ്റ്റ് നമ്മുടെ ക്ലോസിംഗ് പ്രൈസസ് മെയിനിന്റെ ക്ലോസിംഗ് പ്രൈസസ് ആണ് അപ്പൊ അത് തീർന്നു അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തത് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആർഗ്യുമെന്റുകൾ ഒന്നും നമ്മൾ പാസ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു വാല്യൂനെ ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സാമ്പിളിന് പറഞ്ഞത് എന്താണ് ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റൈലില് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഫങ്ഷന്റെ പ്രോഗ്രാം എഴുതാം അപ്പൊ ആദ്യത്തെ സ്റ്റൈല് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് പുതിയൊരു സ്റ്റൈല് ഈ രീതി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫംഗ്ഷന്റെ പ്രോഗ്രാം എഴുതാം എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഓക്കെ നമ്മൾ തീരുമാനിക്കും നമ്മുടെ താല്പര്യമാണ് എങ്ങനെ എഴുതണം എന്നുള്ളത് സോ ഇത് രണ്ടാമത്തെ സ്റ്റൈല് വിത്തൌട്ട് ആർഗ്യുമെന്റ് വിത്ത് റിട്ടേൺ വാല്യൂ ഓക്കെ ഇനി അടുത്ത മൂന്നാമതൊരു സ്റ്റൈലുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ സോ താങ്ക്